അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവസാന ലാപ്പിൽ എവിടെ എത്തി? അവസാനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ LDF ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടും എന്ന ആത്മവിശ്വാസത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പര്യടനം നടക്കുമ്പോൾ സ്വാഭാവികമായും 10 മണിക്ക് മൈക്ക് ഓഫാക്കണമല്ലോ. അപ്പോൾ 10 മണിക്ക് മൈക്ക് ഓഫാക്കിയതിന് ശേഷവും സ്വീകരണ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം 12 മണി വരെയും, ഇന്നലെ ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ 12:20 ആണ്, ആ 12:20 വരെയും അവിടെ ജനങ്ങൾ നിൽക്കുക തന്നെയാണ്. ആവേശകരമായ അനുഭവമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുമെന്നും ആ തുടർഭരണം ഉണ്ടാകുന്ന ഈ മുന്നണി ഗവൺമെന്റിന് പിന്തുണയുമായി വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു പോകും എന്ന് ഉറപ്പാക്കുന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണിത്. ആ രീതിയിലുള്ള പ്രചാരണം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ മണ്ഡലത്തിനകത്തുള്ള പ്രചരണം, മണ്ഡലം പിന്നെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ കേരളത്തിലുണ്ടായ വികസന സാധ്യതയ്ക്കൊപ്പം കുതിക്കാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു, മുടക്കങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. ആ മുടക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷം മണ്ഡലത്തിൻ്റെ അകത്തുണ്ടാവണം എന്ന ഉറച്ച നിലപാടാണ് ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്കുള്ളത്. തീർച്ചയായും അതിൻ്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വല്ലാതെ പരാജയഭീതി പൂണ്ട് വെറുളി പിടിക്കുന്ന നില കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഉറപ്പാണ്. പ്രചാരണത്തിനെതിരെ വലിയ ആരോപണമുണ്ട്, തങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ ഒരുപാടുണ്ട്, അതൊക്കെ വലിയ വേറെ പൈസ കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വോട്ടർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റികളുമാണ് നടത്തുന്നത്. അവർ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനം തീർച്ചയായും അല്ലേ പരാജയഭീതി പൂടവർക്ക് ഭയം ജനിപ്പിക്കും എന്ന് നമുക്കറിയാം. തികച്ചും ചിട്ടയോടുകൂടി ഇപ്പോൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ 17 ലോക്കൽ കമ്മിറ്റികളാണ് LDFനുള്ളത്. 17 ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലികളും നടന്നു കഴിഞ്ഞു. ഞങ്ങൾ 173 ബൂത്ത് എന്ന് പറഞ്ഞാൽ ആ 173 ബൂത്ത് കൺവെൻഷനും നടന്നു കഴിഞ്ഞു. ആ ബൂത്തുകളിലെല്ലാം ഇപ്പോൾ ഇന്ന് രാവിലെ എല്ലാവരും പിന്നെ ഷോ വർക്കായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചാൽ കാണാം. അപ്പോൾ അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രചരണത്തെ പരാജയഭീതി പൂണ്ടാൽ മാത്രമാണല്ലോ ഇങ്ങനെ പറയാൻ കഴിയുക. ശരി, അത് വിട്ടേക്ക്. ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് സ്ഥാനാർത്ഥിയായി വന്ന സമയത്തുള്ള അതേ ആത്മവിശ്വാസം അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കൂടുതലാണ്, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇപ്പോൾ ഞാൻ 9:30 വരാമെന്ന് പറഞ്ഞ ഈ കേന്ദ്രത്തിൽ കാത്തു നിൽക്കുകയാണ്. ഒരു പരിഭവവും ഇല്ല, എല്ലായിടത്തും കയറി വന്നാൽ മതി എന്നുള്ള നിലപാടാണ്. അപ്പോൾ ആത്മവിശ്വാസം കൂടുതലല്ലേ ചെയ്യാം. വടക്കാഞ്ചേരി ഇത്തവണ ലൈഫ് ആർക്കാണ്? വടക്കാഞ്ചേരി ഇത്തവണ ലൈഫ് അല്ല LDFന്. LDFന് അവസാന നിമിഷവും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് വടക്കാഞ്ചേരിയിലെ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളി. സാദിഖ് പാറക്കലിനൊപ്പം ഷിദ ജഗത്, മീഡിയ 1, തൃശൂർ.